بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام والأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ചില പ്രത്യേകതകൾ, സവിശേഷതകൾ, നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളോടുള്ള നമ്മളുടെ ചില കടപ്പാടുകൾ, ഇതാണ് ഒരു ഖുത്ബയായി ഇവിടെ നമ്മൾ ശ്രവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൻ ലിൽ ആലമീൻ, മുഴു ലോകർക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട തിരുദൂതനാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിലേക്ക് മാർഗം കാണിക്കുന്ന, വഴി തെളിയിക്കുന്ന പ്രവാചകനാണ്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹനീയ സ്വഭാവം ചര്യയാക്കി അതിൽ മാതൃകയായി ജീവിച്ച പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ പറഞ്ഞപ്പോൾ ഇന്നി അന അഹ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലി അസ്മ, എനിക്ക് ചില പേരുകളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അഹ്മദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്തുത്യർഹനായ, സ്തുതികൾക്ക് മദഹുകൾക്ക് പാത്രീഭൂതനായ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പേരുകളിൽ അൽ മാഹി എന്ന പേരുണ്ട്. അൻ അൽ മാഹി അഥവാ എം ഹുല്ലാഹു ബി അൽ കുഫുർ, അള്ളാഹു എന്നെ കൊണ്ട് കുഫറിനെ, സത്യനിഷേധത്തെ മായിക്കും, തുടക്കും എന്നുള്ളതാണ്. അപ്പോൾ കുഫറിനെ മായിക്കുന്ന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അർത്ഥത്തിലാണ് അദ്ദേഹം അൽ മാഹി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് അൽ ഹാഷിർ. ആ പേരിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചപ്പോൾ, യുഹ്ഷറു നാസു അലാ ഖദമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദത്തിങ്ങൽ എന്നാണ് തിരു സവിധത്തിൽ നബിയുടെ മുമ്പിൽ ജനങ്ങൾ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ആഖിബാണ്. അനൽ ആഖിബ്, അൽ ആഖിബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ നബിയ ബഅദി, അന്ത്യപ്രവാചകനാണ്. എനിക്ക് ശേഷം യാതൊരു നബിയും ഇനി നിയോഗിക്കപ്പെടാൻ ഇല്ല എന്ന അർത്ഥത്തിൽ.
അപ്പോൾ നമ്മുടെ പ്രവാചകൻ മുഹമ്മദാണ്, അഹമ്മദാണ്, ഹാഷിറാണ്, അൽ മാഹിയാണ്, അൽ ആഖിബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേരുകളൊക്കെയും നല്ല മഹനീയമായ അർത്ഥങ്ങൾ, സുന്ദരമായ ആശയങ്ങൾ തേടുന്നു എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞു, അന സയ്യിദു വലദി ആദം, ചില റിപ്പോർട്ടുകളിൽ യൗമൽ ഖിയാമ, മനുഷ്യരിൽ ഞാൻ സയ്യിദാണ്, അവരുടെ നേതാവാണ്. അന്ത്യനാളിൽ ഞാൻ മനുഷ്യകുലത്തിൻ്റെ സയ്യിദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ശാഫിഉൽ മുശഫ, ഞാൻ ശാഫിഉം മുശഫഉമാണ് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ ശുപാർശക്ക് അനുവാദം ലഭിക്കുന്ന വ്യക്തിത്വം ഞാനാണ് എന്ന് പറഞ്ഞാൽ ആളുകളെ വിചാരണക്ക് വിധേയമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആഗമനം ഉണ്ടാകണം. ഈ ആഗമനത്തിന് അള്ളാഹുവിനോട് ശുപാർശ പറയുവാൻ ആര് എന്നുള്ളതാണ്. ആ ശുപാർശക്ക് അനുവാദം നൽകപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ശുപാർശക്ക് അനുവാദം നൽകപ്പെട്ടവൻ ശുപാർശ പറഞ്ഞാൽ ആ ശുപാർശ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആരുടെ ശുപാർശ? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രം. അങ്ങനെ മുശഫ ആണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശുപാർശ അത് അന്ത്യനാളിൽ നിർവഹിക്കുകയും ചെയ്യും. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഫിർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായി ഖബറിടം പിളരുന്നത് എനിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും മരണം വരിച്ച് മൺമറഞ്ഞ് പിന്നീട് അന്ത്യനാൾ സംജാതമായാൽ കാഹളത്തിൽ ഊതുന്ന മലക്ക് കാഹളത്തിൽ ഊതി മനുഷ്യകുലം ഉയർത്തെഴുന്നേൽക്കുന്ന സമയമായാൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാതി സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ എന്ന് പറഞ്ഞില്ലേ, ഖബറിടങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് അവർ മഹ്ഷറിലേക്ക് കുതിക്കും. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മൺമറയും, മൺമറഞ്ഞവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യമായി ഖബറിടം പിളർന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വ അലിഹി വസല്ലം തങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ആദ്യം സ്വർഗ കവാടം അന്ത്യനാളിൽ തുറക്കപ്പെടുക എന്നുള്ളതാണ്. ആതി ബാബൽ ജന്ന ഫസ്തഫ്തിഹ്, ഞാൻ സ്വർഗ കവാടത്തിലേക്ക് വരും എന്നിട്ട് അത് തുറക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ സ്വർഗ കവാടത്തിൽ കാവലായി നിശ്ചയിക്കപ്പെട്ട മലക്ക് പറയും, മൻ അൻസ്, ആരാണ് നിങ്ങൾ, താങ്കൾ? അപ്പോൾ അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണെന്ന് പ്രതികരിക്കുമ്പോൾ, ബിക ഉമിർത്ത്, താങ്കൾക്ക് വേണ്ടി ഇത് തുറക്കപ്പെടുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടെ കാവലാക്കപ്പെട്ട മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിക്കും എന്നാണ്. ആദ്യമായി സ്വർഗകവാടം തുറക്കപ്പെട്ട് അതിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിത്വം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഉഅതീതു ഖംസൻ, അഞ്ച് കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് തിരുനബി പറഞ്ഞു. അഞ്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ധാരാളമാണ്, പക്ഷേ അവർക്കാർക്കും ഇവകൾ നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ അഞ്ച് കാര്യങ്ങൾ, നുസിർതു ബിർറുഅ ബിമസീറത്തി ഷഹ്ർ, ശത്രു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഒരാക്രമണം അഴിച്ചുവിടാൻ ഒരു യുദ്ധം അതിനുള്ള കോപ്പ് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരു മാസത്തെ മുമ്പിലായി ഒരു മാസം മുമ്പിലായി അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും അറിയിപ്പും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് നുസീർത്തു ബി റുബി ബി മസീറത്തി ഷഹർ എന്നതിൻ്റെ ആശയം. രണ്ടാമത്തെ കാര്യം, വജുഇലത് ലി അൽ അർദ മസ്ജിദൻ വ തഹൂറ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂമിയെ ശുദ്ധി വരുത്തുവാനും നമസ്കരിക്കുവാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്കും അത് ബാധകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കാര സമയം എവിടെയാണോ നിങ്ങളെ കണ്ടെത്തുന്നത് അവിടെ നിങ്ങൾ ശുദ്ധി വരുത്തി നമസ്കരിച്ചോളൂ. ഭൂമിയുടെ പരപ്പിൽ എവിടെയാണെങ്കിലും ശുദ്ധി വരുത്താൻ നിസ്കാര സമയമായി എങ്കിൽ ശുദ്ധി വരുത്താൻ വെള്ളമുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കുക, അതില്ല എങ്കിൽ ഭൂമിയിൽ മണ്ണിൽ തയമ്മം ചെയ്ത് നമസ്കരിക്കുക, നിസ്കാരം പാഴാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഭൂമിയെ ശുദ്ധി വരുത്താനും നമസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതെവിടെയാണെങ്കിലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഉഹില്ലത് ലീ അൽ ഗനായിം, എനിക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നബിക്കും പൂർവ്വകാലത്ത് അവർ യുദ്ധം ചെയ്ത് ശത്രുവിൽ നിന്ന് യുദ്ധാർജിത സ്വത്ത് വന്നാൽ അത് ഉപയോഗിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ അനുവാദം നൽകപ്പെട്ടു എന്ന് അവിടുന്ന് അരുളുകയാണ്. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅതീതു ശഫാഅ, എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ നമ്മൾ ഉണർത്തിയതുപോലെ അന്ത്യനാളിൽ ആദം സന്തതികൾ മനുഷ്യർ എല്ലാവരും മഹ്ശറ വൻസഭയിൽ ഒരുമിച്ചുകൂടി റബ്ബിൻ്റെ ആഗമനം വിചാരണയ്ക്ക് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്ന കാലം നീളുകയും പ്രതീക്ഷ നീളുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വന്ന അടിയാറുകളെ വിചാരണ നടത്തുവാൻ അള്ളാഹുവിനോട് ശുപാർശ പറയുവാനുള്ള ശഫാഅത്ത്, അത് നൽകപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഇവിധം പ്രത്യേകതകൾ നൽകപ്പെട്ട് നിയോഗിതനായ പ്രവാചകനാണ്. അഞ്ചാമത്തെ കാര്യം, എല്ലാ പ്രവാചകന്മാരും അവരുടെ ആ പ്രവാചകൻ ഏതൊരു നാട്ടുകാരനാണോ ഏതൊരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണോ അവർക്കാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ഈസയും മൂസയും ഇബ്രാഹീമും അലൈഹി സ്വലാം എല്ലാ നബിമാരും അവരുടെ ജനതതിയിലേക്ക് ജനങ്ങളിലേക്ക് മാത്രം നിയുക്തരായ പ്രവാചകരാണ്. എന്നാൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വബുഇസ്തു ലിന്നാസി ആമ്മതൻ, ഞാൻ എല്ലാ ജനങ്ങളിലേക്കും പൊതുവിൽ നിയോഗിതനായ പ്രവാചകനാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകതകളായി പോരിശകളായി സവിശേഷതകളായി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമായിട്ടുള്ള പ്രത്യേകതകളാണ്. അങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്വത്തും ഖുദ്വത്തുമായി ഇമാമായി ഹദിയായി നമ്മളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ഭാഗ്യം സിദ്ധിച്ച ഉമ്മത്താണ് നമ്മൾ മുസ്ലിം ഉമ്മത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ ഈ പറയപ്പെട്ടത് മാത്രമല്ല, അതൊരു വിശാലമായ ഒരു വിഷയമാണ്. അതിലേതാനും കാര്യങ്ങൾ ഇവിടെ ഖതീബ് അനുസ്മരിച്ചു എന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് നിയുക്തനായി,
നിയുക്തനായപ്പോൾ ആ പ്രവാചകൻ്റെ മനസ്സ് അത് മുഴുവൻ നമ്മളുടെ വിഷയത്തിലായിരുന്നു, നമ്മളുടെ നന്മയുടെ വിഷയത്തിലായിരുന്നു, നമ്മുടെ സന്മാർഗത്തിൻ്റെ വിഷയത്തിലായിരുന്നു. അന്ധതയിൽ അന്ധകാരത്തിൽ കൂപ്പു കുത്തിയിരുന്ന ഒരു വിഭാഗം അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സജീവമാക്കി. യുഖ്രിജുഹും മിനൽ ളുമാത് ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവാചകൻ അവരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന്. അസീസുൻ അലൈഹി മാ അനിതും, ഉമ്മത്തിന് നിങ്ങൾക്ക് ക്ലേശകരമായതെല്ലാം ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്, ഭാരിച്ചതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ സജീവ തൽപരനും, നന്മ ഉമ്മത്തികൾക്ക് ലഭിക്കുന്ന വിഷയത്തിൽ ഉൽക്കടമായ ഇച്ഛയുള്ളവനുമാണ് ആ പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളിൽ ആർദ്രതയും അലിവും കാരുണ്യവുമുള്ള പ്രവാചകനാണ് ആ റസൂൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളോട് എങ്ങനെ മനസ്സ് വെച്ച് വർത്തിച്ചു എന്നതിൻ്റെ ഒരു ഭാഗമാണിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും ഉമ്മത്തികളുടെ ക്ഷേമം എവിടെ, ഉമ്മത്തികൾക്ക് ഗുണമെന്ത്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവ ശ്രദ്ധാലുവായിരുന്നു. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ഖുർആൻ ഓതാൻ ആവശ്യപ്പെട്ട ചരിത്രം. അദ്ദേഹത്തോട് പറയാണ്, ഇഖ്റാ അലൈ ഇബ്നു മസ്ഊദ്, നിങ്ങൾ എനിക്ക് ഓതിത്തരൂ ഖുർആൻ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ പ്രതികരിച്ചത്, ഖുർആൻ അവതീർണമായത് താങ്കൾക്കാണ്, താങ്കൾക്ക് ഞാനിത് ഓതിത്തരുകയോ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹു തിരുനബിയുടെ താല്പര്യം മാനിച്ച് സൂറത്തുൻ നിസാ ഓതി. അങ്ങനെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും തുടങ്ങുന്ന സൂറത്തുൻ നിസാ ഓതി തുടങ്ങി. ഫകൈഫ ഇദാ ജിഇന മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ വജിഇന ബിക അലാ ഹൗലൈ ഷഹീദ എന്ന ആയത്ത് വരെ ഓതിയെത്തി. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ ഏങ്ങൽ കേൾക്കുകയാണ് ഇബ്നു മസ്ഊദ്. തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയും പ്രവാചകൻ കരയുകയുമാണ്. ഹസ്ബുക്ക്, ഓത്ത് മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഈ ആയത്തെത്തിയപ്പോൾ കരഞ്ഞത് എന്നുള്ളതാണ് വിഷയം. ഇവിടെ വിഷയം, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ, അന്ത്യനാളിൽ എല്ലാ സമുദായങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ സാക്ഷികളുണ്ടായിരിക്കും. ഒന്നുകിൽ അനുകൂലമായി സാക്ഷി പറയുവാൻ, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി പറയുവാൻ. വജിഇന ബികാലഹ ഉലൈ ഷഹീദ, ഇവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയായി കൊണ്ടുവരപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ആശയത്തിൻ്റെ ആയത്തിൻ്റെ ആശയം. അപ്പോൾ ഉമ്മത്തികൾക്കെതിരിൽ പ്രവാചകനെ സാക്ഷിയായി കൊണ്ടുവരുന്ന ആ അന്ത്യനാളിൻ്റെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ഉണർത്തുന്നത്. അപ്പോൾ തൻ്റെ ഉമ്മത്തികൾക്കെതിരിൽ താൻ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഉമ്മത്തികളുടെ വിഷയത്തിൽ മനസ്സ് വെച്ച് ഉമ്മത്തികളോട് കൂറുള്ളവനായി, ഉമ്മത്തികളുടെ രക്ഷയിൽ മോക്ഷത്തിൽ മനസ്സ് വെച്ച് അതിനുവേണ്ടി പണിയെടുത്ത, പരിശ്രമിച്ച, പാടുപെട്ട പ്രവാചകനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉമ്മത്തിനെതിരിൽ സാക്ഷിയായി നിയുക്തനാകുന്ന അവസ്ഥ വരുമോ എന്ന് ആലോചിച്ചിട്ടുള്ള വേദനയിൽ, പ്രയാസത്തിൽ
അതിലാണ് കരയുന്നത്. അവിടെ ഈ ചരിത്രം ഉണർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളുടെ വിഷയത്തിൽ, അവർക്ക് ക്ലേശകരമായ വിഷയത്തിൽ പ്രയാസമുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചു, യാതനകൾ വേദനകൾ സഹിച്ചു, അക്ഷീണം അവിശ്രമ പരിശ്രമം നടത്തി. ഇവിടെ 23 വർഷകാലഘട്ടം കഴിഞ്ഞുകൂടിയപ്പോൾ അതിൽ നമ്മൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിൻ്റെ പ്രവാചകനോടുള്ള പെരുമാറ്റം വായിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഖമിയ എന്ന ദുഷ്ടൻ പ്രവാചകനോട് പെരുമാറിയത് വായിക്കുന്നു. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് മക്കയിൽ, അബ്ദുല്ലാഹി ഇബ്നു ഖമിയ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഹിജ്റിൽ, കഅബയുടെ ഹിജ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബ്ദുള്ള ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് വന്നു, കയ്യിൽ കര കട്ടികൂടിയ ഒരു ഷാളുണ്ട്. അത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ കഴുത്തിൽ ചുറ്റി ഉഖബത്ത് പിടിമുറുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. കഴുത്ത് ഞെരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ ഈറ തീർക്കുന്ന ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനെ വിടിയിക്കാൻ അന്ന് അവിടെ ആളുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളുടെ പിടിയിൽ നിന്ന് ഒഴിവാക്കാൻ അവിടെ ആൾക്കൂട്ടമുണ്ടായിരുന്നില്ല. ആൾക്കൂട്ടം അത് കണ്ട് ആസ്വദിക്കുവാനും ചിരിക്കാനുമാണ് ഉണ്ടായിരുന്നത്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ വിവരമറിഞ്ഞ് ഓടി വരികയാണ്. അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് പറഞ്ഞാണ് ഉഖബയുടെ പിടുത്തത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മോചനം നൽകിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിൽ ഹിജ്റിൽ നമസ്കരിക്കുമ്പോൾ ഈ ഒരു പ്രയാസപ്പെടുത്തലിന്, ശത്രുവിൻ്റെ ഈ ഒരു ആക്രമണത്തിന് വിധേയനായത്? അത് നമ്മളുടെ മോക്ഷത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി പ്രബോധകനായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മദീനയിൽ അബ്ദുല്ലാഹി ഇബ്നു ഖമിയ പ്രവാചകനെ ദ്രോഹിച്ച ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി. അത് ഉഹദിൻ്റെ മാറിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഖമിയ എവിടെയാണ് മുഹമ്മദ്, എവിടെയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാണ് ഉഹദിൽ ആർത്ത് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് കിട്ടിയ ചില സന്ദർഭങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഖമിയ എന്ന ദുഷ്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ കയ്യിലെ ഗഡ്ഗം കൊണ്ട് നബിയുടെ തലവെട്ടി മുഖം കീറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുപോലും പൊട്ടാൻ കാരണമായത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഖമിയയുടെ ആയുധപ്രയോഗത്തിൽ ഇടപെടലുകളായിരുന്നെന്ന് റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് കഴിഞ്ഞിട്ടും മാസങ്ങൾ ഈ മുറിവിനാൽ പ്രയാസപ്പെട്ടത് മകൾ ഫാത്തിമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. എല്ലാം എന്തിന്? തിരുദൂതരുടെ വിയോഗ നാൾ വരേക്കും ഉഹദിലേറ്റ മുറിവിൻ്റെ പാട് ആ പൂമുഖത്ത് ശേഷിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്തിനാണ് ഇവ്വിധം ഒരു പ്രയാസമേറ്റ് കഷ്ടപ്പെട്ട് തൻ്റെ ഷറഫാക്കപ്പെട്ട മേനിയിൽ തൻ്റെ രക്തം ഒലിച്ചിറങ്ങുമാർ ശത്രുവിൻ്റെ വെട്ടേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്? അതൊക്കെയും ഈ ഉമ്മത്തികൾക്ക് വേണ്ടി, അവരുടെ ഹിദായത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിൽ എത്ര മനസ്സ് വെച്ച പ്രവാചകനാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ, സാഹചര്യത്തിൽ ആ തിരുദൂതർക്ക് നമ്മളിൽ നിന്ന് എന്ത് എന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്ന് എന്താണ്? ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ അതിൻ്റെ ചില ഉത്തരങ്ങൾ നമുക്കായി കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ ആ വിഷയത്തിൽ സൃഷ്ടിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നു. ഒരു ദിനം ഉമർ പറയുകയാണ്, റസൂലെ, എന്നെ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്
നിങ്ങളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പ്രതികരിച്ചത്, ഉമർ, നിങ്ങളെക്കാൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്നാണ്. ഉമർ തൻ്റെ മനസ്സും ധാരണയും തിരുത്തി തിരുമുഖത്ത് നോക്കി തിരുസവിധത്തിൽ പ്രഖ്യാപിച്ചത്, പ്രവാചകരെ, എന്നേക്കാൾ എനിക്ക് ഇഷ്ടം നിങ്ങളോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്, അൽ ആനയ ഉമർ, ഇപ്പോഴാണ് ഉമർ നിങ്ങളുടെ ഈമാനിന് പൂർണ്ണത വന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ, നമുക്ക് സ്വാർത്ഥമായതാണ്, ഏറ്റവും സ്വാർത്ഥമായതാണ് നമ്മൾ, നമ്മളുടെ ഉള്ളം ഉൾക്കൊള്ളുന്ന നമ്മുടെ ചിത്തവും നമ്മുടെ മനസ്സും. നമ്മളെക്കാൾ നമ്മൾ, നമ്മളുടെ സ്വാർത്ഥതകളേക്കാൾ നമ്മൾ, നമ്മളുടെ ഇഷ്ടങ്ങളേക്കാൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുവോ, പ്രാമുഖ്യം കൽപ്പിക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ പ്രവാചകന് നൽകേണ്ട അവകാശം, കടമ അത് യഥാവിധം നിർവഹിച്ചവരാവുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, മുഴുവൻ ജനങ്ങളേക്കാൾ അവന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരുനബി ആയിരിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അതുവരെ ആ ഒരു വിശ്വാസം, ആ ഒരു അംഗീകാരം നമ്മളിൽ നിന്നുണ്ടാകുന്നത് വരെ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസി ആകുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ഇഷ്ടം, അത് പടപ്പുകളിൽ എല്ലാവരേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ നമ്മളിൽ നിന്നുണ്ടാകണം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും അംഗീകരിക്കുന്ന, ആർക്കും അത് കൂട്ടാക്കാത്തൊരവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇവിടെ വിഷയം ഖതീബ് ഉണർത്തിയതുപോലെ ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന ഒരു കേവല പ്രഖ്യാപനമോ കേവല വാദമോ അല്ല വേണ്ടത്. പിന്നെയോ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം അത് സത്യസന്ധവും യഥാവിധവുമാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് അളക്കാനും മനസ്സിലാക്കാനും ചില ചരിത്രമുണ്ട്. നമ്മൾ കേട്ടു, ദീനാരിയ, ബനു ദീനാർ ഗോത്രക്കാരി, ബനു നജാർ ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ ബനു ദീനാർ ഗോത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വകയിലെ അമ്മാവന്മാരുടെ കുടുംബമാണ് ബനു നജാർ ഗോത്രം. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത വരെ ഉഹുദിൽ നിന്ന് പരക്കുകയുണ്ടായി. മുസ്ലിമീങ്ങളിൽ പലരും ഉഹുദിൽ രക്തസാക്ഷികളായി. ആ വാർത്തയും മദീനയിൽ പരന്നു. മദീനയിൽ ഒരു ശബ്ദം അത് മദീനക്കാരെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചു. അതാണ് ഉഹുദിലേറ്റ പ്രവാചകനേറ്റ പ്രയാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള ആ വാർത്തയൊക്കെ. ഈ സമയത്താണ് വിശിഷ്യ ബനു നജാർ ഗോത്രക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സനിയത്തുൽ വദാഇൽ സ്വീകരിക്കുവാൻ നിന്നവരിൽ ഏറ്റവും കൂടുതലും അതിൽ മുഖ്യ പങ്കും ബനു നജാർ ഗോത്രക്കാർക്കാണ്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ, യാ ഹബ്ബദ മുഹമ്മദു മിൻ ജാരി നഹ്നു ബനാതു മിൻ ബനി നജാരി എന്ന് പറഞ്ഞ് അവർ പ്രവാചകനെ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. മുഹമ്മദ് ഞങ്ങളുടെ അയൽവാസിയായി വന്നിറങ്ങി, ഞങ്ങൾ ബനു നജാർ ഗോത്രത്തിലെ പെൺകൊടികളാണ് എന്ന് പറഞ്ഞാണ് കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചത്. അതുകൊണ്ട് ബനു നജാർ, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം ഇതരരേക്കാൾ പ്രത്യേകമായിട്ടുണ്ട്. ആ ബനു നജാറിൽ ഒരു മഹദിയാണ് ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ട വാർത്ത കേട്ട് ഉഹുദിലേക്ക് വന്ന സംഭവം വിശദീകരിക്കപ്പെടുന്നത്. ആ മഹദിയുടെ പിതാവും സഹോദരനും ഭർത്താവും മകനും നാല് പേർ ഉഹുദിൽ ഷഹീദായ ചരിത്രം കാണാൻ സാധിക്കും. നാല് രക്തസാക്ഷികളെ അവർക്ക് സമ്മാനിച്ച ഉഹുദിലേക്ക് അവർ പാഞ്ഞു വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, അവർക്ക് അനുശോചനം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, മകൻ മരണപ്പെട്ടിരിക്കുന്നു, സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോഴൊക്കെയും
അവർ പ്രതികരിക്കുന്നത് മാ ഫഅല റസൂലുള്ളാ, മാ ഫഅല റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഹുവ ബിഖൈരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിലാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ. ഹുവ ബിഖൈരിൻ, അദ്ദേഹം ആഫിയത്തിലാണ്, നന്മയിലാണെന്നൊക്കെ അവരോട് പറയുമ്പോഴും അവർ തൻ്റെ ഓട്ടം നിർത്തുകയോ തൻ്റെ ശേഷക്കാരുടെ വിയോഗത്തിൽ അവിടെ നിന്ന് പരിതപിക്കുകയോ അവരന്വേഷിക്കുകയോ ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവീതത്തിലേക്ക് തൻ്റെ ഓട്ടം തുടരുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ നിർത്തപ്പെട്ട ആ മഹദി തിരുനബിയുടെ ഒരു വസ്ത്രത്തിൻ്റെ ഭാഗം പിടിച്ചുകൊണ്ട് പറയുന്നത്, കുല്ലു മുസീബത്തിൻ ബാദക ജലൽ, നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ പ്രവാചകരെ എല്ലാ മുസീബത്തുകളും നിസ്സാരമാണ് എന്നാണ്. അങ്ങനെ പ്രവാചക സ്നേഹത്തിൻ്റെ തൻ്റെ വരി ചരിത്രത്തിൽ നമുക്കായി പ്രഖ്യാപിച്ച ആ ധീര പ്രവാചക സ്നേഹത്തിൻ്റെ മൂർത്തിമൽ ഭാവമായ ആ മഹദി ഇവിടെ ജീവിച്ച നാളിൽ നമ്മളോട് പറഞ്ഞ കഥ എങ്ങനെയാണ് പ്രവാചക സ്നേഹം എന്നുള്ളതാണ്. ഇത് അവരുടെ മാത്രം പ്രത്യേകതയല്ല, ഉഹുദിൽ 30 സഹാബികളുടെ ചരിത്രം വായിക്കാൻ സാധിക്കും. ആ 30 സഹാബികളും പ്രവാചകനോട് പറഞ്ഞത്, പ്രവാചകൻ ഉഹുദിൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ആ സന്ദർഭത്തിൽ, നഹരി ദൂന നഹരിക് വജിഹി ദൂന വജിഹിക്, പ്രവാചകരെ നിങ്ങളുടെ മുഖത്തിലേക്ക് ശത്രുവിൻ്റെ ആയുധ പ്രയോഗം വരുന്നുവെങ്കിൽ അത് തടുക്കാനാണ് എൻ്റെ മുഖം, നിങ്ങളുടെ നെഞ്ചിന് നേരെ ശത്രുവിൻ്റെ ആയുധ പ്രയോഗം വരുന്നുവെങ്കിൽ അത് തടുക്കാനാണ് എൻ്റെ നെഞ്ചെന്ന് പറഞ്ഞ് പ്രവാചകന് സ്വശരീരം കൊണ്ട് പരിചയായി വർത്തിച്ച 30 പേർ, അതിൽ ഏറ്റവും പ്രധാനി അബൂ ദുജാന എന്ന് പറയുന്ന മഹാനാണ്, സഹാബിയാണ്. അബൂ ദുജാന പ്രവാചകന് മറ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുതുകിൽ പതിച്ച അമ്പുകൾ ധാരാളമായിരുന്നു, ഇങ്ങനെ തറച്ചു നിന്നിരുന്നു, ഒരു തുറസ് കണക്ക്, തുറസ് എന്ന ഒരു പരിച കണക്ക് എന്ന് നമ്മൾ ഉഹദിൻ്റെ ചരിത്രത്തിൽ വായിക്കുകയാണ്. ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്താൽ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ സഹാബത്ത് കാഴ്ചവെച്ച ചരിത്ര മാതൃകകൾ. ഇന്ന് ഇങ്ങനെ പ്രവാചകനെ കാക്കാൻ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരവും ആ ഭൂമേനിയും ഇവിടെ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമുക്ക് ജീവിച്ച് കാഴ്ചവെച്ച മാതൃകകളുണ്ട്, റസൂലുള്ളാഹിൻ്റെ ഹദീയകളുണ്ട്. വഖൈറുൽ ഹദി ഹദി റസൂലില്ലാ, ഏറ്റവും ഉത്തമമായ ചര്യ അത് തിരുചര്യയാണ്. ആ ചര്യകൾ സുന്നത്തുകളായി ഇവിടെയുണ്ട്. പ്രവാചക സ്നേഹം ജൽപ്പിക്കുന്നവർ സുന്നത്തുകളോടുള്ള തൻ്റെ നിലപാടെന്ത്, സമീപനമെന്ത് എന്നത് ആലോചിച്ച് അതിൽ നിലപാടെന്ത് എന്നുള്ളത് ഉറപ്പിച്ച് അതിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നുവെങ്കിൽ അത് പ്രവാചക സ്നേഹത്തിൻ്റെ തികഞ്ഞ ലക്ഷണമാണ്, കുറ്റമറ്റ തെളിവുമാണ് എന്ന് സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രവാചകൻ ഇവിടെ ജീവിച്ചപ്പോൾ ഇങ്ങനെ ജീവൻ നൽകി, ശരീരം നൽകി, പ്രവാചകനെ കാക്കാൻ സംരക്ഷിക്കുവാൻ പണിയെടുത്തവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രവാചകനെ അവ്വിധം കാക്കാൻ ഇവിടെ പ്രവാചകനില്ല, പക്ഷേ ആ പ്രവാചകൻ ജീവിച്ചത് എന്തിനു വേണ്ടി, ആ ജീവിതം ഇവിടെയുണ്ട്, അത് സുന്നത്തായിട്ടുണ്ട്, ഹദീസുകളായിട്ടുണ്ട്. ആ ഹദീസുകളെ സുന്നത്തുകളെ സംരക്ഷിക്കുന്നതിൽ നമ്മളുടെയൊക്കെ നിലപാടെന്ത്, നമ്മുടെ സമീപനങ്ങൾ എന്ത്, അതിൽ നമ്മളുടെ സംഭാവന എന്ത്, അത് ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. ആ സംഭാവനകൾ നിലപാടുകൾ തൻ്റെ ജീവിതത്തിലൂടെ എത്ര കാണിക്കപ്പെടുന്നു, പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് എന്നതും ആലോചിക്കേണ്ട വിഷയമാണ്. പറഞ്ഞില്ലേ ഖതീബ്, ഒരു ഡ്രസ്സ് ഉടുക്കുമ്പോൾ പ്രവാചകരി ചര്യയാണ് അത് നെര്യാണിക്ക് താഴെ പോകാൻ പാടില്ല എന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഡ്രസ് കോഡിൽ തൻ്റെ വസ്ത്രത്തിൻ്റെ അവസ്ഥ എന്താണ്, അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയെക്കുറിച്ച് ഉണർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി വളർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ആ താടിയുടെ വിഷയത്തിൽ തൻ്റെ നിലപാട് എന്താണ്, ഇതേപോലെ ഓരോ വിഷയത്തിലും ഇന്ന് മുസ്ലിമീങ്ങൾ വിശിഷ്യ യൗവനം കൗമാരപ്രായക്കാർ, ബാല്യം പിന്നിട്ട് കൗമാരത്തിലേക്ക് എത്തിയവർ, അവരൊക്കെയും തങ്ങളുടെ സ്വയം നിലപാടുകൾ എങ്ങനെയാണ്, ഡ്രസ് കോഡിൻ്റെ വിഷയത്തിലാകട്ടെ,
അതുപോലെ ഹെയർ കട്ടിങ്ങിൻ്റെ വിഷയത്തിലാകട്ടെ, ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് നടന്ന ചര്യകളില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനിഷ്ടമായി കണ്ട, നിരോധിച്ച രീതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വെറുപ്പോടുകൂടി കാണുന്ന ആളുകളുണ്ട്, ശത്രുക്കളായിട്ട്, നടീ നടന്മാരും ഗായികി ഗായകന്മാരൊക്കെ അതിൽപ്പെട്ടതാണ് പലരും. പലരും അവരുടെ ഡ്രസ് കോഡും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും അവരുടെ നിലപാടുകൾ ഇതാ ഇഷ്ടമായി കൊണ്ട് നടക്കുന്നവരാണ് പലരും എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും പതിരില്ല, അതിശയോക്തിയില്ല. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ആ ജൽപ്പനത്തിൽ എന്തർത്ഥാനുള്ളത്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാൾ, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുധാവനം ചെയ്യും എന്നുള്ളതൊരു തത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ഇഷ്ടപ്പെടൽ അത് സത്യസന്ധമാകണം, യഥാവിധവുമാകണം, അത് നമ്മളിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ, ഹദീസുകളുടെ സംരക്ഷണത്തിൽ അതിൻ്റെ വക്താക്കളായ ആളുകളായി നമ്മൾ ഇവിടെ ജീവിക്കുകയും വേണം എന്നുള്ളതാണ്. പ്രവാചക സ്നേഹത്തിൽ തിരുചര്യകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ കൽപ്പനകളുണ്ട്, അതിൽ വിലക്കുകളുണ്ട്. കൽപ്പനകളെ മാനിക്കണം, വിലക്കുകളെ വെടിയുകയും വേണം. നമ്മൾ കേട്ടു വിലക്കുകൾ, വൻ പാപങ്ങൾ 7 എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇജ്തനിബു അസ്ബഅൽ മൂബിഖാത്ത്, മൂബിഖാത്തുകളായ 7 കാര്യങ്ങളുണ്ട്. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ പാപത്തിൽ മനുഷ്യരെ മുക്കുന്നത്, ശിക്ഷയിൽ മനുഷ്യരെ മുക്കുന്നത്, നാശത്തിൽ മനുഷ്യരെ മുക്കുന്നത്, അങ്ങനെയുള്ള 7 കാര്യങ്ങൾ. അതാണ് 7 പാപങ്ങൾ, വൻ പാപങ്ങൾ. ആ 7 വൻപാപങ്ങളെ നിങ്ങൾ വെടിയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം. എങ്ങനെയാണ് പ്രവാചക സ്നേഹം, എങ്ങനെയാണ് പ്രവാചകനെ അനുധാവനം ചെയ്യൽ, അതിൽ ഒരു ഉദാഹരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വൻപാപങ്ങളെ എണ്ണി, അശ്ർക്കു ബില്ല, അസിഹർ, ഖത്ലു നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അക്ലു റിബ, അക്ലു മാലിൽ യതീം, അത്തവല്ലി യൗമ സഹഫ്, ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. ഇതാണ് 7 വൻപാപങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് വെടിയാൻ നമ്മളോട് പറഞ്ഞു. അശ്ർക്കു ബില്ല, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അത് മഹാപാപമാണ്, വൻപാപമാണ്, പാപങ്ങളിൽ ഏറ്റവും കൊടിയ പാപമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. എങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ? അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ പ്രവൃത്തിയിലും അള്ളാഹുവിനോടുള്ള പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരും. അള്ളാഹുവിനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ സൃഷ്ടിക്കുക, മരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലാണ് ഈ ഉലകത്തെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ഇവിടുത്തെ സൃഷ്ടി, അവനാണ് സ്ഥിതി നിയന്ത്രിക്കുന്നവൻ, അവനാണ് സംഹരിക്കുന്നവൻ, അവനാണ് അന്നദാതാവ്, അവനാണ് അനുഗ്രഹദാതാവ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളാണ്, അവൻ്റെ രക്ഷാകർത്തൃത്വവുമായി ബന്ധപ്പെട്ട, റുബൂബിയത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ്. ഇതിലൊന്നും മറ്റൊരു രക്ഷാധികാരി, അന്നദാതാവ്, സൃഷ്ടാവ്, അനുഗ്രഹദാതാവ് ഉണ്ടാകാൻ പാടുള്ളതല്ല, അങ്ങനെ ഒരു വിശ്വാസം പാടുള്ളതല്ല. അങ്ങനെയായാൽ അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള പ്രവൃത്തിയാണ്. അള്ളാഹുവിനോടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായത്തേട്ടങ്ങൾ, നമ്മുടെ രക്ഷാത്തേട്ടങ്ങൾ, നമ്മുടെ അഭയത്തേട്ടങ്ങൾ, നമ്മുടെ നേർച്ച, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പേടി, നമ്മളുടെ തവക്കുൽ, ഭരമേൽപ്പിക്കൽ, ഇങ്ങനെ നമ്മുടെ സത്യം, നമ്മുടെ നേർച്ച, ഇതൊക്കെയും അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രവൃത്തികളാണ്, അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ. ഇതിലൊന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദ്വാരിക്കാൻ പാടുള്ളതല്ല, അള്ളാഹു അല്ലാത്തവരോട് രക്ഷാത്തേട്ടം പാടുള്ളതല്ല, അള്ളാഹു അല്ലാത്തവരോട് അഭയത്തേട്ടം പാടുള്ളതല്ല, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയേക്കാൻ പാടുള്ളതല്ല, അവർക്ക് നേർന്നിടാൻ പാടുള്ളതല്ല, അവരുടെ നാമത്തിൽ, അവരുടെ പ്രീതിക്ക്, അവരുടെ നാമം ഉച്ചരിച്ച് പ്രഖ്യാപിച്ച് ബലി പാടുള്ളതല്ല. ഇതൊക്കെയും ഇങ്ങനെ റുക്കു, സുജൂദ് തുടങ്ങി അള്ളാഹുവിനുള്ള നമ്മുടെ പ്രവൃത്തികൾ, ഇബാദത്തുകൾ, അതിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. പിന്നെ അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അത് അള്ളാഹുക്ക് പ്രത്യേകമുള്ളതാണ്, അതിൽ അള്ളാഹുക്ക് പങ്കുകാരെ വിശ്വസിക്കാൻ സ്വീകരിക്കാനോ പാടുള്ളതല്ല. അള്ളാഹുവിൽ ശിർക്ക്, അത് മഹാപാപം. അപ്പോൾ വൻപാപങ്ങളിൽ അശ്ർക്കു ബില്ല. പിന്നെ സിഹർ, മാരണം. മാരണം
അത് കുഫറാണ്. മരണത്തിൽ മനുഷ്യർ അള്ളാഹുവിൽ പിടിവിട്ട് പിശാചുക്കളിൽ ആശ്രിതരാകുന്ന അവസ്ഥയാണ്. മരണം ഇസ്ലാമിൽ വൻ പാപമാണ്, അത് കുഫറാണ്. മരണക്കാരൻ എന്തെത്തിച്ചാലും അതിൽ വിജയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു, മരണത്തെ സത്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. മരണപ്രവൃത്തികൾ അത് ഏലസായി, ഉറുക്കായി, നറുക്കായി, തകിടുകളായി, അക്കക്കളങ്ങളായി പല നിലക്കുണ്ട്. അതുകൊണ്ട് നടക്കുന്നവർ ജ്യോത്സ്യന്മാരായി, പണിക്കന്മാരായി, ഗണികന്മാരായി, അസ്മാഇന്റെ പണിക്കാരായി, ജിന്നുമമാരായി പലരും ഈ ദുനിയാവിൽ ഉണ്ട്. താനും വൻപാപാണ്, അതിനെ വെടിയണം, അതിൽ നിന്ന് അകലണം. മരണക്കാരനെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. മനുഷ്യവധം, അതാണ് മൂന്നാമത്തേത്. മനുഷ്യന്മാരെ വധിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വൻപാപാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ആത്മാവിനെ ഹനിക്കുവാൻ പടപ്പുകൾക്ക് അനുവാദം നൽകിയിട്ടില്ല. അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായാലല്ലാതെ, ഇപ്പോൾ ഒരാളെ വധിച്ചിട്ടുണ്ട് എങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് വധിച്ചവനെ വധിക്കുവാൻ ഇസ്ലാമിക ശിക്ഷാകോടതി അനുവാദം നൽകുന്നുണ്ട്. ഈ രീതിയിൽ മതപരമായി അനുവദിക്കപ്പെട്ട നിലക്കല്ലാതെ ഒരു മനുഷ്യന് നേരെ വധശ്രമവും വധവും, അത് ഇസ്ലാമിൽ വലിയ പാപമാണ്, വൻപാപമാണ്. ഇതേപോലെ പലിശ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വൻപാപമാണ്. പലിശയുമായി ബന്ധപ്പെട്ടവരെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ടിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മൂക്കിലഹു വ കാതിബഹു വ ശാഹിദൈ വ ഖലഹും സവ, തിന്നുന്നവനും തീറ്റുന്നവനും എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനുമൊക്കെ തുല്യമാണ്, അവർ ശാപാർഹരാണ് എന്ന് പറഞ്ഞു. വൻപാപാണ്. ഇതേപോലെ അക്ലു മാലിൽ യതീം, യതീമിൻ്റെ സ്വത്ത് ഭുജിക്കുക എന്നുള്ളത്, യതീമുകളായവരുടെ സ്വത്ത് ഭുജിക്കുന്നത് അത് വൻപാപാണ്. യതീമെന്ന് പറഞ്ഞെങ്കിൽ പിതാവ് മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത മക്കളാണ്, അവരുടെ സ്വത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ, അത് അന്യായമായി ഭുജിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ, അന്യായമായി അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നവൻ അവൻ്റെ വയറ്റിലേക്ക് തിന്നിറക്കുന്നത് നരകത്തീയാണ് എന്ന് അള്ളാഹു പറയണം. അള്ളാഹു നമ്മളെ കാക്കട്ടനെ, ഔദുബില്ല. നാളെ നരകത്തീയിൽ അവൻ കത്തിയാളുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മുന്നറിയിപ്പ് നൽകിയ പാപമാണ് അക്ലു മാലിൽ യതീം. പിന്നെ ആറാമത്തേത് തവല്ലിയോമ സഹഫ്, യുദ്ധം അനിവാര്യമായ ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഇരു സൈന്യങ്ങളും അഭിമുഖമായി നിൽക്കുമ്പോൾ, യുദ്ധം അനിവാര്യമായ ആ സാഹചര്യത്തിൽ യുദ്ധമുഖത്ത് നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞോടുന്നുവെങ്കിൽ അത് ഇസ്ലാമിൽ വൻപാപമാണ്. അവസാനത്തേത് ഖദ്ഫുൽ മുഹ്സനാത്ത് അൽ മുഅ്മിനാത്ത് അൽ ഗാഫിലാത്ത്, ദുർചിന്തകളില്ലാത്ത, വ്യഭിചാരത്തെക്കുറിച്ചും ദുഷ്ട ചേഷ്ടകളെക്കുറിച്ചും ബോധമില്ലാത്ത, സാന്ത്വനികളായ, പതിവ്രതകളായ സ്ത്രീകൾ, മുഅ്മിനത്തുകൾ, വിശ്വാസിനികൾ, അവരെക്കുറിച്ച് അപവാദ വാർത്തകൾ പറഞ്ഞ് പരത്തുക, ഇതാണ് വൻപാപങ്ങളിൽ ഏഴാമത്തേത്. പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് പ്രവാചക സ്നേഹം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെടിയാൻ പറഞ്ഞത് വെടിഞ്ഞു, കൽപ്പിച്ചത് പ്രയോഗവൽക്കരിച്ചു. നമ്മളുടെ പ്രവാചക സ്നേഹത്തെ സത്യസന്ധമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൻപാപം വെടിയാൻ പറഞ്ഞു, ആ വൻപാപങ്ങൾ വെടിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ദൂരെ നിന്നുകൊണ്ട് അതിനെ ദൂരപ്പെടുത്തിക്കൊണ്ടുള്ളതായ ജീവിതം നമ്മളിലുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ നമ്മുടെ പ്രവാചക സ്നേഹം യഥാവിധമാണ്, സത്യസന്ധമാണ് എന്നാണ് പറയാനുള്ളത്. ഇതേപോലെ ഇതര പാപങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചതായ കാര്യങ്ങൾ, വെടിയാൻ പറഞ്ഞത് വെടിയുന്നതോടൊപ്പം ചെയ്യാൻ പറഞ്ഞത് ചെയ്തുകൊണ്ട്, കൽപ്പിച്ചത് ശിരസാ വഹിച്ചുകൊണ്ട്, ഇത് പ്രവാചകൻ്റെ സുന്നത്താണ് എന്ന ആ അമിതമായ താല്പര്യത്തിൽ തന്നെ അത് പ്രയോഗവൽക്കരിക്കണം. ഇന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് സുന്നത്തല്ലേ എന്നുള്ള ലാഘവത്താണ്. അത് സുന്നത്തല്ലേ, എന്താ ഈ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്തിൽ തള്ളണത്? അത് ലോകത്തിൻ്റെ മാതൃകയായ, ലോകത്തിൻ്റെ സയ്യിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ചര്യകളെയാണ്, നടപടികളെയാണ്, നമുക്ക് മാതൃകയായ കാര്യങ്ങളെയാണ്. അതെത്രമാത്രം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂൻ അല്ലാഹ് ഫത്തബിഊനി, അല്ലാഹുവോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു വചനമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുധാവനം, നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം, അത് നമ്മളിൽ യഥാവിധമാകുമ്പോഴാണ് പ്രവാചകനോട് നമ്മളിൽ നിന്ന് എന്ത് എന്നതിൻ്റെ ഉത്തരം വരിക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് എന്ന് നമ്മൾ മനസ്സിലാക്കി, ആ പ്രവാചകൻ്റെ മഹത്വങ്ങൾ, പോരിശകൾ, വർണ്ണനകൾ ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ ആ പ്രവാചകനെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളൽ സത്യസന്ധമാകണം. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം സത്യസന്ധമാകണം. നമ്മളുടെ കേവല ജൽപ്പനങ്ങൾ പോരാ, പ്രത്യുത നമ്മൾ എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണം, അതിലേറ്റവും പ്രധാനമായത്, മുഖ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ സജീവമാക്കി പഠിച്ചും പകർന്നും പ്രാവർത്തികമാക്കിയും പ്രബോധനം നടത്തിയും സുന്നത്തിനെ പ്രതിരോധിച്ചും നമ്മൾ അതിൽ മാതൃക കാഴ്ചവെക്കുക എന്നുള്ളതാണ്, അത് യഥാവിധമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പിറ്റേന്ന് മഹ്ശറിൽ കണ്ടെത്തി ആ തിരുദൂതരോടൊപ്പം സ്വർഗത്തിലേക്കുള്ള ഒരു നിയോഗം നമുക്കുണ്ടാവുകയുള്ളു. നമ്മൾ ഇവിടെ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെയൊക്കെ മുൻകടന്ന് മഹ്ശറിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിലെത്തി ഹൗദിൻ കരയിലാണ് നമ്മളെ കണ്ടുമുട്ടാൻ സ്ഥാനം ഉറപ്പിക്കുക. അന ഫറത്തുക്കും അലൽ ഹൗദ്, നിങ്ങളെ മുൻകടന്ന് ഞാൻ ഹൗദിൻ കരയിലെത്തും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ നബിമാർക്കും ഹൗദുണ്ട്, പാനജലം ഉള്ള ഹൗദ് എല്ലാ നബിമാർക്കും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഹൗദുണ്ട്. നബിയുടെ ഹൗദിൻ കരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കും. തിരുനൂതർ അതിൽ നിന്ന് പാനജലം കോരി നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ലഭിക്കാനുള്ള ഭാഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ പാനജലം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹല്ല, അവിധം അനുഗ്രഹീത ജലം. പക്ഷേ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു വിഭാഗത്തെ നബിയുടെ മുമ്പിൽ നിന്ന് എടുക്കപ്പെടുന്നതാണ്, തട്ടിയെടുക്കപ്പെടും, റാഞ്ചപ്പെടും എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയും, എൻ്റെ ഉമ്മത്തികളാണ് എൻ്റെ ഉമ്മത്തികളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയൽ ഇന്നക്കലാ തദ്രീമ അഹദസു ബഅദക, പ്രവാചകരെ നിങ്ങളുടെ കാലശേഷം അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത് എന്ത് എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം മാറ്റം വരുത്തിയവർ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയവർ, അവർ ദൂരെ പോകൂ എന്ന് പറഞ്ഞാൽ അവരെ ദൂരപ്പെടുത്തുന്ന പ്രവാചകൻ്റെ അവർക്കെതിരിലുള്ള പ്രാർത്ഥന വരും എന്നുള്ളതാണ്. അപ്പോൾ സുന്നത്തുകളിൽ പരിമിതപ്പെടുക, ബിദ്അത്തുകൾ സുന്നത്തിൽ ഒന്നും ഏറെ കൂട്ടാതെ, ബിദ്അത്തുകൾ ഉണ്ടാക്കാതെ ദീനിൽ ഉറച്ച് ജീവിക്കുക. അങ്ങനെയായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അന്ത്യനാളിൽ കണ്ടുമുട്ടി, നബിയുമായി അന്ത്യനാളിൽ സന്ധിച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന്, കൗസറിൽ നിന്ന്, ഹൗദിൽ നിന്ന് കുടിച്ച് തിരുദൂതരോടൊപ്പം സ്വർഗത്തിലൊരിടം നേടി ജീവിക്കാൻ അവസരം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും മാപ്പരുളുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലും നമ്മളിലും അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരിടമേകി അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി ബിലാദിൽ ഹറമൈനി ശരീഫൈനി അംനഹ واستقرارها ورخاءها. اللهم احفظ لها قيادتها وعقيدتها وحدودها وثغورها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.